ലോകവ്യാപകമായി ആളുകൾ താടി വളർത്തുന്ന മാസമാണ് നവംബർ. നോ ഷേവ് നവംബർ എന്ന പേരിൽ ആളുകൾ അങ്ങനെ താടി വളർത്തി ആഘോഷിക്കും. വെറുമൊരു ആഘോഷം എന്നതിനപ്പുറം നന്മയുടെ നൂലുകൾ കൂടി ഈ താടി രോമങ്ങൾക്കൊപ്പം ഇഴചേരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കട്ടിങ്ങിനും ഷേവിങ്ങിനും ഒക്കെ കാശ് കുറവാണെങ്കിലും മറ്റിടങ്ങളിൽ ഇതല്ല സ്ഥിതി. ഒരു മാസം ഇവ ഒഴിവാക്കുമ്പോൾ മിച്ചം കിട്ടുന്ന തുക ഇവർ പുരുഷ ആരോഗ്യ പ്രശ്നങ്ങളായ പ്രോസ്ട്രേറ്റ് ക്യാൻസർ തുടങ്ങിയവയുടെ ബോധവൽക്കരണത്തിനും ചികിത്സയ്ക്കുമായാണ് ചെലവഴിക്കുന്നത്. 2009 ഫേസ്ബുക്കിലൂടെ വളർന്ന നോ ഷേവ് നവംബർ കൂട്ടായ്മ പിന്നീട് അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിയുമായി സഹകരിക്കുകയായിരുന്നു. പണ്ടത്തെ സിനിമകളൊക്കെ ഒന്ന് നോക്കിയാൽ വില്ലന്മാർ ഗുരുതര രോഗം ബാധിച്ചവർ, കാമുകി കൈയൊഴിഞ്ഞവർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള അലിഖിത ചിഹ്നങ്ങളിൽ ഒന്നായിരുന്നു ഈ താടിവെപ്പ്. താടിയും മൂക്കിന്റെ സൈഡിലായി ഉണക്കമുന്തിരിങ്ങ ഒട്ടിച്ച പോലെയുള്ള മറുകുമൊക്കെയായി പ്രേംനസീർ കുറ്റാന്വേഷണത്തിന് പോയ പല സിനിമകളുണ്ട്. എങ്കിലും പൊതുവെ അക്കാലത്തെ നായക സങ്കല്പങ്ങളിൽ താടിയില്ലായിരുന്നു. പിന്നീട് മമ്മൂട്ടിയും മോഹൻലാലും വന്നു. 1990 പുറത്തിറങ്ങിയ സാമ്രാജ്യം എന്ന ചിത്രത്തിൽ മമ്മൂക്ക വെച്ച താടി ഒരു സ്റ്റൈൽ ആൻഡ് സ്റ്റേറ്റ്മെന്റ് തന്നെയായി മാറി. അതിനു മുമ്പ് 87 ഇറങ്ങിയ ന്യൂഡൽഹി എന്ന ചിത്രത്തിൽ പ്രതികാരദാഹിയായ GK രണ്ടാം ജന്മത്തിലെ പ്രസിദ്ധമാക്കിയതും താടിയായിരുന്നു. ഒരു വടക്കൻ വീരഗാഥയിലെ ചന്തുവിനും അവസാന സീനുകളിൽ താടിയുണ്ടായിരുന്നു. മോഹൻലാൽ താടി അണിഞ്ഞു വന്നതിൽ ഏറ്റവും ഹൃദ്യമായി പ്രേക്ഷകർക്ക് തോന്നിയത് സമ്മറിൻ ബത്ലഹേം എന്ന സിനിമയിലെ അതിഥി വേഷത്തിലായിരിക്കും. മരണം അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു കൊലയാളിയുടെ എല്ലാ ഭാവഭേദങ്ങളും നിരഞ്ജനിലൂടെ അവതരിപ്പിക്കാൻ നേരിയ അലസതയോടെ പറന്നു നിൽക്കുന്ന ആ താടിയും സഹായിച്ചിരുന്നു. ഹിന്ദി സിനിമയിലെ എക്കാലത്തെയും ചക്രവർത്തിയായ അമിതാഭ് ബച്ചനും പ്രതീക്ഷ അർപ്പിച്ച സിനിമകൾ പലതും പൊട്ടി. സ്വന്തമായി തുടങ്ങിയ നിർമ്മാണ കമ്പനി തകർന്നു തരിപ്പണമായി. കുറച്ചുകാലം സിനിമാഭിനയവും നിർത്തി. ബിഗ്ബിയുടെ ഇന്നിങ്സ് തീർന്നു എന്ന് വരെ പലരും വിധി എഴുതി. എന്നാൽ മൊഹബത്തേൻ എന്ന ചിത്രത്തിലൂടെ താൻ ആരാണെന്ന് ബിഗ്ബി കാട്ടിക്കൊടുത്തു. ഇത്തവണ താടി വെച്ചായിരുന്നു ബിഗ്ബിയുടെ വരവ്. രൂപവും ഭാവവും നിറവും ഒക്കെ പലതവണ മാറിയെങ്കിലും പിന്നീട് താടി ആ മുഖത്ത് നിന്ന് പോയിട്ടില്ല. ലോകത്ത് പല താടി സ്റ്റൈലുകളുമുണ്ട്. ബെൽബോ എന്ന സ്റ്റൈൽ വളരെ ഫേമസ് ആയിരുന്നു. ഇടക്കാലത്ത് അയൺമാൻ, അവഞ്ചേഴ്സ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ റോബർട്ട് ഡൗണി ജൂനിയർ ആണ് ബെൽബോയെ പ്രശസ്തമാക്കിയത്. പഴയ ചിന്തകന്മാരുടെയും ബുദ്ധിജീവികളുടെയും ഒക്കെ ഇടതൂർന്ന താടി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിന്റെ ഒരു പരിഷ്കൃത രൂപമാണ് ബെൽദോൾസ്. പ്രമുഖ അമേരിക്കൻ താടിക്കാരനായ എറിക് ബെൽദോൾസ് ആണ് ഈ സ്റ്റൈൽ കൊണ്ടുവന്നത്. താടി വടിക്കാൻ ആവശ്യപ്പെട്ടതോടെ മികച്ച ശമ്പളം ഉണ്ടായിരുന്ന തന്റെ ജോലി ഉപേക്ഷിക്കുകയും ചെയ്തു ബെൽദോൾസ്. പഴയകാല ഗോട്ടി, ബുൾഗാൻ തുടങ്ങിയ താടികളുടെ പുതിയ രൂപമാണ് സർക്കിൾ താടി. എക്സ്മെൻ ബോവറിൻ എന്ന ചിത്രത്തിലൂടെ ലോകപ്രസിദ്ധമായ ഫ്രണ്ട്ലി മട്ടൺ ചോപ്സ് ക്രിതാവിൽ നിന്ന് താഴേക്ക് ഷേവ് ചെയ്ത് ബാക്കി ഭാഗങ്ങളിൽ താടി നിർത്തുന്ന എക്സ്റ്റെൻഡ് ഗോട്ടി തുടങ്ങിയവയൊക്കെ ലോകത്തെ പ്രശസ്തമായ താടി സ്റ്റൈലുകളാണ് ഇവയൊക്കെ.